ഇപ്പോൾ മാത്യു കുഴൽ നടൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഒരു ട്രയൽ മാത്രമായിട്ടേ നടക്കുക. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ആരോടും ചോദിക്കുന്നില്ല. വീണയുടെ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഒന്നല്ലേ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ കണക്കുകൾ പുറത്തു വിടും, അല്ലെങ്കിൽ കണക്കുകൾ പുറത്തു വിടില്ല, അക്കൗണ്ട് പരിശോധിക്കും, അല്ലെങ്കിൽ പരിശോധിക്കാൻ അനുവദിക്കില്ല, ഇതെങ്കിലും പറയണ്ടേ? ഈ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ഇതോടെ ചോദിക്കണ്ടേ അവരോട്? എന്താ നിങ്ങൾ ആരും അവരോട് ചോദിക്കാത്തത്? ആവശ്യമില്ല. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആര് പറയും പിന്നെ? അന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞാലും മതി, വീണയുടെ അക്കൗണ്ട് പുറത്ത് വിടുമോ ഇല്ലയോ, പരിശോധിക്കാൻ അനുവദിക്കുമോ ഇല്ലയോ, ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ മതി. സി പി എം ആണല്ലോ അവരുടെ ഏറ്റെടുത്തിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് നിങ്ങൾ ചോദിക്കാത്ത എന്താ? എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വരുന്നിടത്തെല്ലാം നിങ്ങൾ വരുന്നുണ്ട്, അവരോട് ചോദിക്കാത്ത എന്താ? ആ ഞാനത് വന്നു, ഇനി അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം ഇല്ല. ഇനി സംശയമുള്ളവർക്ക് ഉണ്ടോ? അത് അതൊരു പറയട്ടെ, കണക്കറിയാവുന്ന ആരെങ്കിലും അവർ അയക്കുന്നുണ്ടെ അയക്കട്ടെ, നോക്കട്ടെ, അതും കുഴപ്പമില്ല. ഇല്ല, ഞാനിത് ഇതിനു മുമ്പ് ഒരു വട്ടം വിശദീകരിച്ചതാണ്. അതായത് എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ റോഡ് പണി നടന്നപ്പോൾ അവിടെ ആവശ്യത്തിനുള്ള വീതി എടുത്തോളാൻ ഞാൻ പി ഡബ്ല്യു ഡിക്കാരോട് പറഞ്ഞു. വീടിന് നല്ല മിറ്റം ഉണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും വണ്ടി ഫ്രണ്ടിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഞാനുള്ളപ്പോൾ എം എൽ എ ഉള്ളപ്പോൾ എടുക്കാൻ പ്രയാസം വരുമല്ലോ, അതുകൊണ്ട് ഞാനില്ലാത്തപ്പോൾ നിങ്ങൾ കുറ്റി വെച്ച് സൗകര്യത്തിനെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി എന്ന് പറഞ്ഞാൽ മാക്സിമം അല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യത്തിനുള്ള അതെടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ മിറ്റം ഒട്ടുമില്ലാതായി, വണ്ടി ഇറക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വണ്ടി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടി ഇറക്കി വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് പുറയിൽ, എനിക്ക് തോന്നുന്നു ഏകദേശം പരമാവധി വന്നാൽ ഒരു ഒന്നോ ഒന്നരയോ സെൻറ്റ് സ്ഥലം, അതവിടെ പാടവുമില്ല, പാടവും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമല്ല. എന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന സ്ഥലം കുറച്ച് താണായിരുന്നു, അത് കുറച്ച് പൊക്കി എടുക്കേണ്ട വന്നു എന്നുള്ളത് ശരിയാണ്. പാടമാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇല്ലാത്ത ഒരു പുകിലുണ്ടാക്കി അവർ പരിശോധിക്കുന്നു. ആദ്യം ഒരു വട്ടം പരിശോധിച്ചു, പരിശോധന കഴിഞ്ഞിട്ട് അങ്ങനെ ഇല്ലാന്ന് കണ്ടെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി വീണ്ടും പരിശോധിക്കുന്നു പറഞ്ഞു, പരിശോധിക്കട്ടെ, എത്ര വട്ടം വേണം പരിശോധിക്കട്ടെ. ഈ മൂന്നാറത്തെ